ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം കോട്ടയം. ചെറുകിട തോട്ടങ്ങളിലെയും വൻകിട തോട്ടങ്ങളിലെയും ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ധനസഹായത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്വന്തം മരം ടാപ്പ് ചെയ്യുന്ന ഒരു ഹെക്ടറിൽ താഴെയുള്ള തോട്ടം ഉടമകൾക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബാധകമാണ്. എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് അവരെ രണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനസഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിലാളി 18 വയസ്സിൽ കൂടിയയാളും ഇപ്പം എന്തെങ്കിലും പഠിക്കുന്ന ഒരാളും ആണെങ്കിലിരിക്കട്ടെ, ആ ആളിനും ഈ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ എന്തെല്ലാമാണ് ആ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർക്കെല്ലാവർക്കും തൊഴിലാളികൾക്കെല്ലാം ചില സ്റ്റൈപ്പൻറ്റുകൾ കൊടുക്കും. സ്കോളർഷിപ്പ് പോലെയാണ് കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് 11 മുതൽ അങ്ങോട്ട് ഉയർന്ന വിദ്യാഭ്യാസം, PG, അത് MBBS പഠിച്ചാലും പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചാലും PhD പഠിച്ചാലും എല്ലാത്തിനും അതിൻ്റെ റേറ്റിൽ അല്പം വ്യത്യാസമുണ്ട്. അങ്ങനെ എല്ലാ ആളുകൾക്കും, പഠിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയിലാണ് ഈ ആനുകൂല്യം തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കൂടാതെ, സ്കോളർഷിപ്പ് കൂടാതെ എല്ലാവർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫീ ആയിട്ട് ഒരു ചെറിയ എമൗണ്ടും തരുന്നുണ്ട്. അത് എത്രയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തിൽ കിട്ടുന്നതാണ് ഈ സ്കോളർഷിപ്പ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ നിന്നാൽ മാസത്തിൽ ഇത്ര രൂപ വീതം 8 മാസം എന്നുള്ള നിലയ്ക്കാണ്, ആ തരത്തിലാണ് ഇത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ടാപ്പ് ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ ഒരു മോൻ ഇപ്പം ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യും, ഒരു 5 വർഷത്തെ കോഴ്സ് എന്തെങ്കിലും ചെയ്യുക, എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ ഒക്കെ പഠിക്കാതിരിക്കട്ടെ, ആദ്യത്തെ ഒരു വർഷം അപേക്ഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ കുട്ടിയുടെ അപ്പനോ അമ്മയോ ആരാണ് തൊഴിലെടുക്കുന്ന തൊഴിലാളി, ആ തൊഴിലാളി മരിച്ചു പോയാലും തുടർന്നുള്ള ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതും വരെ ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കും. 11-12 ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ക്ലാസ് തുടങ്ങി 2 മാസത്തിന് ശേഷം നിശ്ചിത പൗർത്തിൽ 28 ഫെബ്രുവരി മുമ്പ്, അതായത് ഫെബ്രുവരി മാസത്തെ അവസാനത്തെ വർക്കിംഗ് ഡേക്ക് മുമ്പായിട്ട് അപേക്ഷ വെക്കണം. ആരാ? 11-ലും 12-ലും പഠിക്കുന്ന കുട്ടികൾ. കോഴ്സ് തുടങ്ങി 2 മാസത്തിന് ശേഷം അടുത്ത ഫെബ്രുവരി അവസാനത്തെ പ്രവൃത്തി ദിവസത്തിന് മുമ്പായിട്ട് ഇത് അപേക്ഷ വെക്കണം. മറ്റു കോഴ്സിൽ പഠിക്കുന്നവർ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭിച്ച തീയതി മുതൽ 4 മാസത്തിനുള്ളിൽ അപേക്ഷ വെക്കണം. 4 മാസത്തിനുള്ളിൽ അപേക്ഷ വെക്കണം മറ്റേത് കോഴ്സിനും. അതായത് 11-12 തത്തുല്യമായ കോഴ്സുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ വർഷത്തിൽ 2500 രൂപയാണ് കിട്ടുന്ന സ്കോളർഷിപ്പ്. ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് ഒരു സഹായമാണ് ചെയ്യുന്നത്. അവർ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ 700 രൂപ വീതം 8 മാസത്തേക്ക് കിട്ടും. ബിരുദത്തിനാണ് പഠിക്കുന്നതെങ്കിൽ 3000 രൂപ സ്കോളർഷിപ്പും 800 രൂപ വീതം 8 മാസത്തേക്ക് ഹോസ്റ്റൽ ഫീസും കിട്ടും. ബിരുദാനന്തര ബിരുദത്തിന് MPhil പോലുള്ളതിനൊക്കെ പഠിക്കുകയാണെങ്കിൽ 3500 രൂപ സ്കോളർഷിപ്പും 800 രൂപ ഹോസ്റ്റൽ ഫീസും കിട്ടും. അതുപോലെ പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾക്കാണ് അതിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സാണെങ്കിൽ 2500 രൂപ സ്കോളർഷിപ്പും 700 രൂപ ഹോസ്റ്റൽ ഫീസും കിട്ടും, അത് 8 മാസത്തേക്ക്. ഡിപ്ലോമയ്ക്കാണെങ്കിൽ ഈ 4000 രൂപ സ്കോളർഷിപ്പും 800 രൂപ ഹോസ്റ്റൽ ഫീസും കിട്ടും 8 മാസത്തേക്ക്. ബിരുദം ആണെങ്കിൽ 8000 രൂപ സ്കോളർഷിപ്പും 900 രൂപ മാസം തോറും 8 മാസത്തേക്ക് പിന്നെ ഹോസ്റ്റൽ ഫീസും കിട്ടും. ഇനി ബിരുദാനന്തര ബിരുദം MPhil പോലുള്ളതൊക്കെ ആണെങ്കിൽ 9000 രൂപ കിട്ടും അവർക്ക് സ്കോളർഷിപ്പ്, 900 രൂപ ഹോസ്റ്റൽ ഫീസും കിട്ടും. ഇനി PhD പോലുള്ള പോസ്റ്റ് ഡോക്ടറൽ കോഴ്സുകളൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ 10000 രൂപ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും, അതുപോലെ തന്നെ 1000 രൂപ അവർക്ക് ഹോസ്റ്റൽ ഫീസും കിട്ടും. ഇത് കൂടാതെ ഉണ്ട് അവർക്ക് 60% കൂടുതൽ മാർക്ക് കിട്ടുകയോ അതെങ്കിൽ B-ഗ്രേഡ് എന്നുള്ള ഗ്രേഡ് കിട്ടുകയോ ചെയ്താൽ അവർക്ക് മെറിറ്റ് അവാർഡ് കൊടുക്കുന്നു. റിസൾട്ട് വന്ന് അതിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ നിശ്ചിത ഫോറം റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഓഫീസിൽ കിട്ടും, അവിടെ പോയി വാങ്ങിച്ച് അപേക്ഷ വെക്കണം. അതെന്തൊക്കെയാണ്? SSLC ആണെങ്കിൽ, അതുപോലെ തത്തുല്യ കോഴ്സിനാണെങ്കിൽ 60% കൂടുതൽ മാർക്കുണ്ട്, അല്ലെങ്കിൽ B-ഗ്രേഡ് ആണെങ്കിൽ 2000 രൂപ കിട്ടും, അതൊരു മെറിറ്റ് അവാർഡാണ്. അത് +2 തുല്യമാണെങ്കിൽ 2000 രൂപയാണ്. ബിരുദമാണെങ്കിൽ 3500 രൂപ മെറിറ്റ് കിട്ടും. അതുപോലെ ബിരുദാനന്തര ബിരുദം ആണെങ്കിൽ അവർക്ക് 4500 രൂപ മെറിറ്റ് അവാർഡ് കിട്ടും. പിന്നെ അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കൊക്കെ ആണെങ്കിൽ 2500 രൂപ
കിട്ടും. ഡിപ്ലോമയ്ക്കാണെങ്കിൽ 3500 രൂപ കിട്ടും. ബിരുദമാണെങ്കിൽ 6000 രൂപ മെറിറ്റ് അവാർഡായിട്ട് കിട്ടും. ഇത് ബിരുദാനന്തര ബിരുദത്തിനാണെങ്കിൽ അവർക്ക് 7000 രൂപയും ഒരു വർഷത്തിൽ മെറിറ്റ് അവാർഡായിട്ട് കിട്ടും. ഇതെല്ലാം അപേക്ഷിക്കേണ്ടത് റിസൾട്ട് വന്ന് 6 മാസത്തിനുള്ളിൽ അപേക്ഷ വെക്കണം. ഇതിൻ്റെ ഫോമൊക്കെ റബ്ബർ ബോർഡിൽ നിന്ന് കിട്ടും. ഇതുകൂടാതെ കായിക കലാ മത്സരങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവാർഡ് നൽകും. 10 മുതൽ 23 വയസ്സ് പ്രായമുള്ളവർക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്. 10നും 23നും ഇടയ്ക്കുള്ളവർക്കേ ഉള്ളൂ, അതിന് അപ്പുറത്തൊട്ടില്ല. ഒരാൾക്ക് ഒരിനത്തിൽ ഒരു അവാർഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ ഒരാൾക്ക് 3 ഇനങ്ങളിൽ അവാർഡ് അപേക്ഷിക്കാം. 3 ഇപ്പം ചാട്ടവോട്ടം അങ്ങനെയുള്ളതിൽ 3 തരത്തിൽ ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ അയാൾക്ക് അപേക്ഷ വെക്കാവുന്നതാണ്. അത് കായിക മത്സര വിജയികളായവർക്ക് ക്യാഷ് അവാർഡ് മത്സരം നടന്ന 6 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം നിശ്ചിത പോർട്ടലിൽ അപേക്ഷിക്കണം. എന്തൊക്കെയാണ്? സ്കൂൾ ജില്ലാതലം സർവകലാശാല തലത്തിൽ 1 സ്ഥാനം കിട്ടുന്നവർക്ക് 4000 രൂപ, അതുപോലെ തന്നെ സ്കൂൾ തലം അന്തർ സംസ്ഥാന അന്തർ സർവകലാശാലയിൽ മത്സരിക്കുന്ന സ്കൂളിൽ സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന സംസ്ഥാന തലത്തിൽ ഉള്ള മത്സരത്തിലാണ് പങ്കെടുക്കുന്നത്, 5000 രൂപ കിട്ടും. അത് കോളേജിൽ പഠിക്കുന്ന ആളുകൾ അന്തർ സർവകലാശാല തലത്തിലാണ്, 1 സമ്മാനം കിട്ടുന്നവർക്ക് 5000 രൂപ, 2 സ്ഥാനം കിട്ടുന്നവർക്ക് 4500 രൂപ. ഇതെല്ലാം ഈ തൊഴിലാളികളുടെ മക്കൾക്കാണ്. അതുപോലെ സ്കൂൾ ദേശീയ തലത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അങ്ങനെ സർവകലാശാല ദേശീയ തലത്തിലാണ് 1 സ്ഥാനം കിട്ടുന്നവർക്ക് 6000 രൂപയും അതിൽ തന്നെ 2 സ്ഥാനത്തുള്ള ആളിന് 5500 രൂപയും ക്യാഷ് അവാർഡ് കിട്ടും. അത് കലാകായിക മത്സരങ്ങളിലേക്കാണ്. ഇത്രയൊക്കെയാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. റബ്ബർ ബോർഡിൽ നിന്ന് കിട്ടുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പരമാവധി ആളുകൾ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അപേക്ഷിക്കുക. ഉൽപ്പാദന സംഘം വഴി ഈ നിങ്ങളുടെ തൊഴിലാളികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തോട്ടം ഉടമ അവരുടെ തൊഴിലാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തോട്ടം തൊഴിലാളി തന്നെ തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ അപേക്ഷിക്കുക. എന്നിട്ട് ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ ഉള്ള ശ്രമം നടത്തുക. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാപ്പിംഗ് വിത്ത് ശശിധരൻ കന്നലിൽ എന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.